ഞാൻ കുടിച്ചു, നോമ്പൊക്കെ തുറന്ന് കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് ഭാര്യ വരുന്നു. അപ്പോൾ പരിസരവും ഉസ്മാന്റെ നെഞ്ചും ആകെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടി എവിടുന്നേ കിട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അശ്രബനീ റസൂലുള്ളാ, ഈ റസൂലുള്ളാ, പുണ്യ നബി എനിക്ക് വെള്ളം തന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ മരിക്കുന്ന നേരത്ത് വെള്ളം കൊടുത്തത് കൊല്ലങ്ങൾക്കും മരിച്ചു പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ കഴിവടാ മൂമിനിങ്ങ കഴിയും, പോത്തല്ല മൂമിന്റെ കഴി. മൂമിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യണം, അതിന് യാത്ര ചെയ്യണം. ഹുനൈന വസൽ, ബദ്രൻ വസൽ, ഉഹുദ, അൻബാ തഅദീബിഹും വൽ ഹദ്ഫു കൈഫ ജറാ മൗലായ സല്ലി വാസ ഇം ദൈമൻ അബദ അല ഹബീബിക ഖൈൽ ഖൽഖി കുല്ലിഹിമി. കേട്ടോ, ഒറ്റ വാക്ക് കേട്ട് പോയിപ്പോ ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹു ബദരിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുറ്റം ചെയ്താൽ ഞാൻ നിങ്ങളെ നരകത്തിൽ ഇടൂല. അങ്ങനെ അള്ളാഹു പറഞ്ഞ ഒറ്റ വിഭാഗമേ ഉള്ളൂ, അത് അഹ്ലു ബദറാണ്, അസ്ഹാബു ബദറാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. യഅമ്മരു മാഷീത്തും, ഇനി തോന്നിയത് ചെയ്തോളി, ഞാൻ നിങ്ങളെ ശിക്ഷിക്കൂല. ആര് പറഞ്ഞു? ഒന്ന് പറ ഇഷ്ട. അള്ളാഹു പറഞ്ഞു. എവിടെ ഉണ്ട് ഹദീസ്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല ബദരീങ്ങളുടെ മേൽ പ്രത്യേകമായ ദർശനം കൊടുത്തു. എന്നിട്ട് ബദരീങ്ങളോട് പറഞ്ഞു, യഅമലു മാ ശീതും, ഇനി തോന്നിയത് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ബദരീങ്ങൾ വലിയ മഹാന്മാർ തന്നെയാണ്, അവരെ മാത്രം ഈ പറഞ്ഞോണ്ട് ഇല്ലാതാവൂല. നീ പറയേണ്ടതില്ല അവർ മഹാന്മാരാകാൻ. നിനക്ക് വേണമെങ്കിൽ, നിനക്ക് വേണമെങ്കിൽ സാഹിബുൽ മിസ്കിന്റെ കൂടെ നിൽക്കുക. കസ്തൂരി കൈ പിടിച്ചവന്റെ കൂടെ നിന്നാൽ നിനക്ക് കസ്തൂരി ആസ്വദിക്കാം, അല്ലാതെ നീ നിൽക്കേണ്ട ആവശ്യം അവനില്ല. നീ നിന്നാൽ നിനക്ക് ആസ്വദിക്കാം, മഹാന്മാരെ കൂടെ നിന്നാൽ നിനക്ക് നല്ലവരാകാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അവർക്ക് എന്താടാ കുട്ടി നീ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയാതെ ഒരു സഹാബി അബൂ ലുബാബ എന്ത് ചെയ്തു? അറിയാതെ മക്കാർക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായക്കേടുണ്ടായി മദീനയിൽ. അദ്ദേഹത്തെ കൊലപ്പെടുത്തണമെന്ന് പോലും അഭിപ്രായം സൈദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, ലാ തർഫഅ സൈഫക, ഇന്നഹു മിൻ അഹ്ലി ബദരിൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പങ്കെടുത്ത ആളാ തിരുമാണയാൻ പാടില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്കെതിരെയും സഫ്വാൻ ഇബ്നു മുഅത്തലിനെതിരെയും അനാവശ്യങ്ങളെ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കി. കുറേ മുനാഫിഖീങ്ങൾ മദീനയിൽ പറഞ്ഞുണ്ടാക്കി. ചില മുസ്ലിമീങ്ങൾ അതിൽ പെട്ടുപോവുകയും ചെയ്തു. മുനാഫിഖീങ്ങൾ പറഞ്ഞുണ്ടാക്കി. പിന്നെ റസൂലുള്ളാഹി ആയത്തിറങ്ങിയപ്പോൾ നിശിതമായി അവരെ വിമർശിച്ചു. രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് റസൂലുള്ള വിമർശിച്ചത്. നിങ്ങൾ ആയിഷക്കെതിരെയും സുഫ്വാനെതിരെയും പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ട്? ആരാണ് ആയിഷ? ആയിഷ എന്റെ കീഴിലുള്ള പെണ്ണാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഒന്ന്. രണ്ട്, നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? നിങ്ങൾ സുഫ്വാൻ ഇബ്നു മുഅത്തലിനെ പറ്റിയല്ലേ പറഞ്ഞത്? മിന്നഹു മിൻ അഹ്ലി ബദരിൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ? മനസ്സിലായില്ല. ആയിഷ ബിബിയെയും ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. പറഞ്ഞുണ്ടാക്കിയപ്പോൾ ആയത്തിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് സൂറത്തുന്നൂർ. അന്ന് റസൂലുള്ള എണീറ്റിട്ട് മദീനയിൽ ആ പറഞ്ഞുണ്ടാക്കിയ മുനാഫിഖീങ്ങൾ നിശിതമായി വിമർശിച്ചു. രണ്ട് ന്യായമാണ് പറഞ്ഞത്. ഒന്ന്, ആയിഷക്കെതിരെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ആയിഷ എന്റെ കീഴിലുള്ള പെണ്ണല്ലേ എന്ന് റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിങ്ങൾ ആർക്കെതിരാ പറഞ്ഞത്? സഫ്വാനെതിരാ. സഫ്വാൻ ആരാ? സഫ്വാനെ പറ്റി അങ്ങനെ പറയാൻ പാടുന്നു? ഇന്നഹു മിൻ അഹ്ലി ബദരിൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയല്ലേ എന്ന് പുണ്യ നബി. അദ്ദേഹത്തിന്റെ പേര് സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്നാണ്. കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ബദറിൽ പങ്കെടുത്ത ആയിഷ ബീവിയെയും സഫ്വാനെയും കുറ്റം പറഞ്ഞതിന്റെ പേരിൽ മുനാഫിഖീങ്ങൾ റസൂലുള്ള വിശദമായി വിമർശിച്ചു. മുസ്ലിമീങ്ങൾക്ക് വരെ അതിന്റെ പേരിൽ ആപത്ത് വന്നു, കുരുത്തക്കേട് വന്നു. ആർക്ക്? സഹാബികൾക്ക് കുരുത്തക്കേട് പറ്റി. അതായത് മുനാഫിക്കങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ ചിലരയിൽ കൂട്ടം കൂടി. അങ്ങനെയുണ്ടല്ലോ, ചില ആളുകൾ ഇല്ലാത്ത പറഞ്ഞു പരത്തുമ്പോൾ നല്ല ആളുകളൊന്നും കൂടിപ്പോകും. അത് നമ്മുടെ നാട്ടിൽ സ്ഥിരമുള്ള ഒരു ഏർപ്പാടാണ്, അത് ഞാൻ പറയുന്നില്ല. അതിനെല്ലാവർക്കും ലൈസൻസ് ആണ്. തോന്നിയത് അങ്ങനെ വിളിച്ച് പറയാം, ആരോ പറയാ പിന്നെ അങ്ങനെ പറയുന്നേ എന്തോ പറയാ. പഞ്ചായത്ത് റേഡിയോ എന്ന് പറയാറുണ്ടായിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് റേഡിയോ അല്ലാത്തതുകൊണ്ട് അതുമല്ല. അങ്ങനെ പറയുന്നേ എന്താ പറയാ, അങ്ങനെ പറയാ തോന്നിയതൊക്കെ വിളിച്ചു പറയാം. ആരോ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ കൂടാ, രീതിയാണ്.
അത് പറഞ്ഞു പരത്തി മുനാഫിക്കുകൾ. അപ്പോൾ കൂടെ കൂടിയ ചില സഹാബികൾ, ആ സഹാബികളിൽ ഹസ്സാന്റെ കണ്ണുപൊട്ടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കുരുടനായി, എന്തിന്റെ പേരിൽ? ആയിഷ ബിബിയെയും സഫ്വാനെയും ആക്ഷേപിച്ചതിന്റെ പേരിൽ. ഇന്നഹു ഇന്നഹു മിൻ അദലി അഹ്ലി ബദറിൽ, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞരുത്, ഒറ്റ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ? ഹസ്സാന്റെ കണ്ണുപൊട്ടി, ഹസ്സാൻ കുരുടനായി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കുരുടനായി. എന്തുകൊണ്ട് കുരുടനായി? സഫ്വാൻ ഇബ്നു മുഅത്തലിനെയും ആയിഷ ബിബിയെയും ആക്ഷേപിച്ചു പറഞ്ഞു. ആരാ സഫ്വാൻ? മിൻ അഹ്ലി ബദറിൻ, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. ആ സഫ്വാൻ ഇബ്നു മുഅത്തലിനെയും ആയിഷ ബിബിയെയും മോശമായ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നേതാവായ ഹസ്സാൻ പോലും കുരുടനായി എന്നാണ് ചരിത്രം. എങ്കിൽ ബദരീങ്ങളെ പറ്റി ആക്ഷേപിച്ച് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അബദ്ധം പറ്റും. ആർക്ക്? ആർക്കും പറ്റും. പിന്നെ ജീവിതത്തിൽ കുരുത്തക്കേട് മാത്രം ലാഭമുള്ള കുറച്ച് മനുഷ്യന്മാർ നമ്മളെ നാട്ടിലുണ്ട്. അവർക്ക് ഒന്നും പറ്റാത്തതിന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമല്ല. അവർക്ക് കുരുത്തക്കേട് പറ്റാൻ കുരുത്തം വേണ്ടേ? കുരുത്തുള്ളവരല്ലേ കുട്ടി കുരുത്തക്കേട് പറ്റുക? കുരുത്തല്ലാത്തവരെ അങ്ങനെ കുരുക്കൾ പറ്റും. ഇവിടെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാലിയങ്ങളെയും ആക്ഷേപിച്ച് നടക്കുന്നവർക്ക് ഒരു കുരുത്തക്കേടും ഇല്ലല്ലോ. അവർക്ക് കുരുത്തല്ല, കുരുത്തുള്ളവരെ കുരുത്തക്കേട് ഉണ്ടാവും. അങ്ങനെയാണ്. ഒരു സാധനം നന്നായാലേ നാശാവുള്ളൂ. നാശായത് ഇനി നാശാവാനില്ല. ചോറ് നാശാവും, കോഴിമുട്ട നാശാവും, എന്നാൽ കാഷ്ടം നാശാവാനില്ല. അത് മിനായത്തുവിന്റെ നാശം, അത് സാധന നാശമാണ്. അത് സാധന നാശമായി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നാശം ഒന്നും വരാനില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക, സാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യുക, ഓരോ മഹത്വങ്ങളെ പറയുക. അല്ലാഹു ആ മഹാന്മാരോടുകൂടെ ഫിർദൗസിൽ കൂടാ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വശഫീഇനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും സാലിഹായ അമലാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഇൽമു നാഫിയാക്കണമേ തമ്പുരാനെ. പഠിച്ചവനെ റഹ്മാനെ, ബദരീങ്ങളോടുകൂടെ ഞങ്ങളെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ പറ്റി ഞങ്ങൾ ഇന്ന് പറഞ്ഞ് കേട്ട് പഠിച്ചവനെ, അവർ ചെയ്തതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരെ പോലെ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിന്റെ തൗഫീഖ് കൊണ്ട് അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ, തമ്പുരാനെ, പഠിച്ചവനെ, അവർക്ക് നീ ദറജ ഏറ്റി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ മാസറിലാക്കി തരണമേ തമ്പുരാനെ. അവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ഞങ്ങളെ കയ്യിലൊന്നുമില്ലെങ്കിലും എമ്പാടും സാധനമുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്തിയിട്ട് ഈ പാവപ്പെട്ട ഞങ്ങളെയും ആ കൂട്ടത്തിൽ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മയുടെ ഉള്ളിൽ പടച്ചവനെ മണിയില്ലെങ്കിലും ധാന്യമില്ലെങ്കിലും പടച്ചവനെ പതിരായി പോയവരാണ് ഞങ്ങളെങ്കിലും, പതിരല്ലാത്തവരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ആ മഹാന്മാരെ ബർക്കത്തോടെ ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണമേ റബ്ബേ. ഞങ്ങൾ ദീനിന് വിജയം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, സത്യദീനിന് വിജയം നൽകണമേ റബ്ബേ. ഇന്നത് ദീനാണ്, ഇന്നത് ദീനല്ല എന്നൊരു ബോധം നൽകണമേ റബ്ബേ. മുസ്ലിം സമുദായത്തിന് ഇജ്ജത്ത് നൽകണമേ തമ്പുരാനെ. മുസ്ലിം സമുദായത്തിന് വഷളാക്കാൻ ആഗ്രഹിക്കുന്നവരെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ആയിരക്കണക്കായ കൊല്ലങ്ങളായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഉള്ള ഐക്യത്തിലാണ് ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നത്. ആ ഐക്യം നിലനിർത്തി തരണമേ തമ്പുരാനെ. അതിനിടയിൽ വിള്ളലുണ്ടാക്കുന്നവരെ പരാജയപ്പെടുത്തണമേ തമ്പുരാൻ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകമായ വിജയവും പ്രത്യേകമായ രക്ഷയും നീ നൽകണമേ തമ്പുരാൻ. ഞങ്ങൾ നേതാക്കളെ നീ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, യാത്രക്കാരെ വാഹന അപകടങ്ങളിൽ നിന്ന് കാക്കണമേ റബ്ബേ. വായുവിൽ സഞ്ചരിക്കുന്നവരെയും വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്നവരെയും രക്ഷപ്പെടുത്തണമേ തമ്പുരാൻ. അള്ളാഹുവേ, ഞങ്ങളെ ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാൻ. ഞങ്ങളെ ഉപ്പക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ വല്യപ്പക്കും വല്യമ്മക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. ഫിർദൗസിന്റെ വാതിൽ അവരെ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണമേ തമ്പുരാൻ. അള്ളാഹുവേ, ഞങ്ങളെ നാട്ടിൽ ദീനീ ചൈതന്യമുണ്ടാക്കിയ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, മരിച്ചുപോയി. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അവരുടെ ഉഖ്രവിയായ ദർജകളെ നീ ഏറ്റി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഈ മഹത്തുക്കളെ ഞങ്ങൾ മുന്നിൽ വെച്ച്, അവരുടെ മഹബത്തിന് മുന്നിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യണം റബ്ബേ. ഈ ദുആനെ കബൂലാക്കണമേ തമ്പുരാൻ. ഞങ്ങളെ കൂട്ടത്തിൽ കൃഷിക്കാരെ കൃഷിക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമേ റബ്ബേ. കച്ചവടക്കാരുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി കൊടുക്കണമേ റബ്ബേ. ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും നീ റഹ്മത്ത് ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, തൊഴിലാളികളെ തൊഴിലിൽ പ്രത്യേകമായ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ചെറുപ്പക്കാർക്ക് നല്ല ഈമാനികമായ ആവേശം നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, എല്ലാവരും മുത്തക്കയങ്ങളും സ്വാലിഹ്യങ്ങളും ആകണമേ റബ്ബേ. ഞങ്ങളെ പെണ്ണുങ്ങളെ നീ നന്നാക്കി തരണമേ റബ്ബേ. ഒരു മോശപ്പെട്ട ഒരു വാർത്ത ഒരു പെണ്ണിൽ നിന്ന് കേൾക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത് തമ്പുരാനെ. അള്ളാഹിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞ് ഒരു പെണ്ണ് നിന്ന് കേൾക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത് റബ്ബേ. അള്ളാഹുവേ, എല്ലാവിധ ഇസ്ലാമിക വിരുദ്ധ റാക്കറ്റുകളിൽ നിന്നും ഞങ്ങളെ സഹോദരിമാരെ നീ പ്രത്യേകിച്ച് സംരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഇസ്സത്തോടുകൂടി ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൊടുക്കണമേ തമ്പുരാനെ. ആൺകുട്ടികൾക്ക് നല്ല ഇണകളെ കൊടുക്കണമേ റബ്ബേ. അവരെ വിവാഹം ചെയ്ത്
ചങ്ങളെ പെൺകുട്ടികളെ വിവാഹം ചെയ്തച്ച വീടുകളിലും കുടുംബത്തിലും റാഹത്ത് കൊടുക്കണമേ റബ്ബേ. പെൺകുട്ടികൾക്ക് നല്ല സന്തോഷം കൊടുക്കണമേ റബ്ബേ. പഠിക്കുന്ന മക്കൾക്ക് പഠിപ്പിലും പരീക്ഷയിലും ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ വലിയ ഫളൽ കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഖുർആൻ പഠിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഈ നാട്ടിൽ ദീനി ചൈതന്യം നിലനിർത്തുന്ന കുട്ടികളെ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അള്ളാഹുവേ, മക്കൾ ഖൈർ ചെയ്താല് ബാപ്പമാർക്ക് ഖബറിൽ കിടന്ന് സന്തോഷിക്കാമെന്ന ഹദീസ് ഇന്ന് ഞങ്ങൾ വായിച്ചല്ലോ. അങ്ങനെ സന്തോഷിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളെ കുട്ടികൾ നല്ലത് ചെയ്തത് കണ്ട് ഞങ്ങളെ ഖബറിൽ നീ ഞങ്ങൾക്ക് സന്തോഷം തരണമേ റബ്ബേ. നല്ല മക്കളെ ബാപ്പമാരാകാൻ, വല്യപ്പമാരാകാൻ, വല്യമ്മമാരാകാൻ, ഉമ്മമാരാകാൻ നീ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങൾ സഹായിക്കണമേ റബ്ബേ, നീ ഞങ്ങൾ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഈ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഇതിനുവേണ്ടി ഓടി നടന്നവർ, കമ്മറ്റി ഒന്നും അംഗമല്ലാതിരുന്നിട്ടും കമ്മറ്റിയേക്കാൾ പ്രവർത്തിച്ചവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പൈസയും വേണ്ടതൊക്കെ ഇതിന് ചെയ്തു കൊടുക്കുന്നവരുണ്ട്, ഇതിനുവേണ്ടി ഓടി നടന്നവരുണ്ട്, ഇതിനുവേണ്ടി പോക്കറ്റ് തുറന്നു വെച്ചവരുണ്ട്. ഈ ദീനിന്റെ ദൗത്യത്തിന് വേണ്ടി റബ്ബേ അവരെ പോക്കറ്റിന് ഏറ്റി കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ദീനി സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പലചാരി വിഷമങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. കീഴ്പറമ്പിൽ നമ്മളൊരു സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, പലചാരി പ്രയാസമുള്ള ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞ് എന്റെ കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അള്ളാഹുവേ, അതൊക്കെ നീ അഭിവൃദ്ധിയിലാക്കി കൊടുക്കണമേ തമ്പുരാനെ, നീ റാഹത്തിലാക്കി കൊടുക്കണമേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ സ്ഥാപനങ്ങളിലെയും, എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. നീ വിജയം നൽകണമേ റബ്ബേ, നീ രക്ഷ നൽകണമേ റബ്ബേ, നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബന അലൈക തവക്കൽന വഇലൈക അനബന വഇലൈക മസീർ. അല്ലാഹുമ്മ അഅതിഖന മിനന്നാർ. പടച്ചവനെ, ഈ പകലിന്റെ ഫളൽ കൊണ്ട് അല്ലാഹുവേ കയ്യിലൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ കലിമത്തിന് വേണ്ടി എടുത്തു ചാടിയ മനുഷ്യന്മാർ അടരാടിയ ഈ പകലിന്റെ ഫളൽ കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ നരകത്ത് നിന്ന് മോചിപ്പിക്കണം. പടച്ചവനെ, നരകം ഒഴിവാക്കി തരണം. പടച്ചവനെ, ഞങ്ങൾ കഴിവില്ലാത്തവനാണ് റബ്ബേ, ഭാപികളാണ് റബ്ബേ, ഞങ്ങൾ മോശപ്പെട്ടവരാണ് റബ്ബേ, നിന്റെ മഗ്ഫിറത്ത് വലുതാണ് റബ്ബേ. പഠിച്ചവനെ, ഞങ്ങൾ കുറ്റം ചെയ്തവരാണ് പഠിച്ചവനെ, കയ്യിലും മുതലില്ലാത്തവരാണ് റബ്ബേ, നിനക്ക് വേണ്ടി നിറച്ചു വെക്കാത്തവരാണ് റബ്ബേ. കയ്യിൽ നിന്റെ അടുത്തേക്കുള്ള ആ സാധനം കൊണ്ടുവരാൻ ഖലീലുൽ ബുലാഹത്താണ് റബ്ബേ. ഞങ്ങളെ കയ്യിലുള്ള ചരക്ക് മോശമാണ് റബ്ബേ, ഞങ്ങളെ കയ്യിലുള്ള ചരക്ക് കമ്മിയാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് മഗ്ഫിറത്തിനാണ് ഈ പകലിൽ ഞങ്ങളെ മുത്തഖീങ്ങളെ പട്ടികയിൽ ചേർക്കണമേ റബ്ബേ, മുഖറബിങ്ങളെ പട്ടികയിൽ ചേർക്കണമേ റബ്ബേ. മരിച്ചു കഴിഞ്ഞാൽ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നിന്റെ മലായിക്കത്ത് വരെ വാനലോകത്ത് പറയുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളെ കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ ബദ്ധം പറ്റിയിട്ടുണ്ടോ ഒക്കെ പുറത്തേണം പഠിച്ചോ, എല്ലാം മാപ്പാക്കണമേ റബ്ബേ. ബിമഖാമിനാഹാദ ബിബറക്കത്തി യൗമിനാഹാദ ബിബറക്കത്തിനാഹാരിനാഹാദ ഹാദിഹി. പഠിച്ചോനെ, നീ പൊറുക്കണമേ തമ്പുരാനെ, നീ പൊറുക്കണമേ റബ്ബേ. റബ്ബന തവഫ്ഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്വാലിഹീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد.